ചിന്തയ്ക്ക് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം എന്നുള്ളത് കഴിഞ്ഞ ദിവസം 11-ാം തീയതി ഞങ്ങൾ നടത്തിയ ലൈവത്തോൾ തന്നെ മന്ത്രി കെ രാജൻ പറയുന്നുണ്ടായിരുന്നു. വാടക വീടുകൾ സംബന്ധിച്ച് ആർക്കും ആശങ്ക വേണ്ട, 30-ാം തീയതിക്കുള്ളിൽ തന്നെ എല്ലാവർക്കും സർക്കാർ വാടക വീടുകൾ കണ്ടെത്തുമെന്ന്. ഈ 6,000 രൂപ എന്നുള്ള സർക്കാരിൻ്റെ വാഗ്ദാനം ചേർത്തുകൊണ്ട് സ്വന്തം നിലയ്ക്ക് അവിടെ വീട് അന്വേഷിക്കുന്ന ആൾക്കാരുണ്ട്. അവരിൽ ചിലരൊക്കെ ഞങ്ങളോട് പറഞ്ഞത് 7,500-8,000 രൂപ വരെയൊക്കെ സാമാന്യം ഒരു കുടുംബത്തിന് താമസിക്കാൻ വാസയോഗ്യമായ വീടിന് ചോദിക്കുന്നതെന്ന്, മാത്രമല്ല അതിന് അഡ്വാൻസ് ചോദിക്കുന്നു. 3-4 മാസത്തെ തുക വാടക അഡ്വാൻസ് ചോദിക്കുന്നു. മറ്റൊന്ന്, ഈ തൊട്ടടുത്ത പ്രദേശങ്ങൾ കിട്ടാതെ കുറേയധികം ദൂരേക്ക് മാറുന്നു എന്ന്. ആ പ്രദേശം നന്നായി അറിയാവുന്ന ഒരാളാണല്ലോ സിദ്ദീഖിന്, അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ അവിടെ? ഒന്ന്, മന്ത്രിമാർ പങ്കെടുത്തതായിരിക്കുന്ന ആദ്യത്തെ മീറ്റിംഗിൽ ഇതിന് തൊട്ടടുത്തതായിരിക്കുന്ന 6 പഞ്ചായത്തുകളിൽ, അത് അമ്പലവയൽ, മേപ്പാടി, മുപ്പൈനാട്, വൈത്തിരി, കൽപ്പറ്റ മുനിസിപ്പാലിറ്റി, മുട്ടിൽ, ഈ 6 പഞ്ചായത്തുകളിൽ നിന്ന് പരമാവധി വാടക വീടുകൾ ലഭ്യമാകണം എന്നുള്ള ഒരു നിർദ്ദേശം അവർക്ക് നൽകുകയുണ്ടായി. അതിനുശേഷം അവരോട് ആവശ്യപ്പെട്ടത് രണ്ടാമതൊരു മീറ്റിംഗ് വിളിച്ച് കുറച്ചുകൂടെ കർക്കശമായി, ആദ്യത്തെ ദൗത്യം പരാജയപ്പെടാൻ പൂർണ്ണതോതിലായിട്ടില്ല, അതുകൊണ്ട് നിർബന്ധമായും ഒരു സ്പെഷ്യൽ മിഷൻ ആയി ഓരോ വാർഡുകളിലും ഉള്ളതായിരിക്കുന്ന പരമാവധി വാടകയ്ക്ക് നൽകാവുന്ന ഒഴിഞ്ഞുകിടക്കുന്നതായ വീടുകൾ ലഭ്യമാക്കാൻ ആവശ്യപ്പെട്ടു. കുറെ വീടുകൾ കിട്ടി, പക്ഷെ അതിൽ അത് പൂർണ്ണതയിൽ എത്തിയിട്ടില്ല. മാത്രമല്ല, ഇന്നിപ്പോൾ കണിയാമ്പറ്റ പഞ്ചായത്തിലേക്കും മറ്റ് ഇടങ്ങളിലേക്കും ആളുകൾ കിട്ടുന്നിടത്തേക്ക് ആളുകൾ മാറുന്നതായിട്ടുള്ള ഒരു സാഹചര്യം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അവർക്ക് സാധന സാമഗ്രികൾ പൂർണ്ണതോതിൽ ലഭ്യമാക്കി എടുക്കേണ്ടതായിരിക്കുന്ന ഒരു കാര്യവും നമ്മുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. അതിൽ കുറച്ചുകൂടെ സ്പീഡപ്പായി കാര്യങ്ങൾ നീക്കാനുള്ളതായ നടപടികൾ നമ്മളെല്ലാവരും കൂടി ചേർന്ന് അതിനുള്ളതായിരിക്കുന്ന നടപടികൾ ഉണ്ടാവണം എന്നതാണ് ഒരു പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യം. ഈ സർക്കാർ ഗസ്റ്റ് സംവിധാനങ്ങളിലുള്ള കെട്ടിടങ്ങൾ, അതോടൊപ്പം പിന്നെ സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതായ ഹോസ്റ്റലുകളും മറ്റുള്ളതും, അതിൻ്റെ കൂടെ ഈ വാടക വീടുകൾ, അങ്ങനെ തുടങ്ങിയതായിരിക്കുന്ന 3-4 കാറ്റഗറി എടുത്തുകൊണ്ടുള്ളതായ ക്രമീകരണം ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. അത് പൂർണ്ണതോതിലായിട്ടില്ല. അത് പൂർണ്ണതയിൽ എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇവരുടെ വീടുകളിലേക്ക് പോകുമ്പോൾ ഇവർക്ക് നൽകാനുള്ളതായ സാധന സാമഗ്രികൾ, ഇവരുടെ വീടുകളിലേക്ക് പോകുമ്പോൾ കൊടുക്കാനുള്ള സാധന സാമഗ്രികൾ സംബന്ധിച്ചാണ് അതിൻ്റെ ഷോർട്ടേജ് നമ്മളിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. സന്നദ്ധ സംഘടനകളും മറ്റാളുകളും വ്യക്തിപരമായും രാഷ്ട്രീയ സംഘടനകളും ഒക്കെ അതിൻ്റെ ഒരു മൂവ്മെന്റ് മുന്നോട്ട് പോകുന്നു. എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് സർക്കാർ തലത്തിൽ അത് വീടുകളിലേക്ക് പോകുമ്പോൾ പൂർണ്ണമായും ലഭ്യമാക്കാനുള്ള നടപടി അടിയന്തരമായി സ്വീകരിക്കുകയാണ് അതിൽ അഭികാമ്യം. നമ്മളെല്ലാവരും നൽകുന്നുണ്ട്, പിന്നെ മറ്റുള്ളവർ നൽകുന്നുണ്ട്, അതിന്റെ ഏകോപനം നടക്കുന്നുണ്ട്. പക്ഷെ അതിൽ പോരായ്മ ഫീൽ ചെയ്യുന്നത് കൊണ്ടാണ് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. നേരത്തെ കുറവുള്ള സാധനങ്ങൾ ഏതൊക്കെയാണെന്നുള്ള ജില്ലാ കളക്ടർ അവരുടെ ഫേസ്ബുക്ക് പേജിലൂടെ പ്രസിദ്ധപ്പെടുത്തും. ഞങ്ങൾക്കും പിട്ടാപ്പള്ളി ഏജൻസീസ് ഒരു 100 വീടുകൾക്കുള്ള ഗൃഹോപകരണങ്ങൾ വാഗ്ദാനം ചെയ്തിരുന്നു. ആ വാഗ്ദാനം അങ്ങനെ നിൽക്കുകയാണ്. പലയിടത്തു നിന്നും വരുന്നുണ്ട്, അത് ക്രോഡീകരിക്കാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്.